കെയർ പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പദ്ധതിയെ തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ബി ജെ പിയുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ കള്ള പ്രചരണങ്ങൾ ഈ നാട്ടിൽ നടക്കുകയാണ്. അത് മാധ്യമത്തിൽ കൂടിയായിരുന്നാലും അതേപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയും അവർ വലിയ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട്. ഞാൻ താമസിക്കുന്നത് റെയിൽവേ ലൈനിൽ നിന്ന് ഒരു 20 മീറ്ററിന് അടുത്തായിട്ടാണ്. മുമ്പ് ഞങ്ങളെ ഒരിടം റെയിൽവേക്ക് എടുത്തിട്ടുണ്ട്. അത് അന്ന് തുച്ഛമായ പൈസയൊക്കെയാണ് അന്ന് തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം റെയിൽവേ ആ ഭൂമി ഇപ്പോഴും ബി ക്ലാസ്സായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ബി ക്ലാസ്സായിട്ട് ആണ് അത് ആ വസ്തു ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഈ കെ റെയിൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വസ്തുവും വീടും അതേപോലെ തന്നെ സ്ഥാപനവും, എനിക്കൊരു കടയുണ്ട്, ആ കടയും ഉൾപ്പെടെ പോവുകയാണ്. പക്ഷേ നാട്ടിൽ വികസന പ്രവർത്തനം വരണം. ആ വികസന പ്രവർത്തനത്തിന് എൻ്റെ ഭൂമിയും വീടും ഗവൺമെൻറ്റിന് നൽകാൻ തയ്യാറാണ്. പക്ഷേ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണം. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും നല്ല ഒരു വലിയ ഒരു പദ്ധതിയാണ് ഇത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 10-11 സംസ്ഥാനങ്ങളിൽ ഇതേപോലെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. പക്ഷേ ഇവിടെ നടപ്പിലാക്കാൻ ഈ കോൺഗ്രസും ബി ജെ പിയും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്നും അവർ കള്ള പ്രചരണങ്ങൾ നടത്തി കള്ള ഈ ഇട്ട കല്ലിനെ പുഴുത് മാറ്റാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് എതിരായിട്ട് ഞങ്ങളെ പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വരും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.